പോകുന്നു. അരൂർ തുറവൂർ ദേശീയപാതയിൽ മാസങ്ങളായി തുടരുന്ന ഗതാഗത കുരുക്കിന് ഒട്ടും ശമനമില്ല. മഴ കൂടി എത്തിയതോടെ നിർമ്മാണ മേഖലയിൽ രൂപപ്പെട്ട പാതാളക്കുഴികൾ കാൽനട യാത്രക്കാരെ ഉൾപ്പെടെ വലയ്ക്കുന്നു. 12 കിലോമീറ്റർ ദൂരം താണ്ടാൻ ജനം കാത്തിരിക്കുന്നത് 4 മണിക്കൂർ വരെയാണ്. അഖിലശ്രീ തയ്യാറാക്കിയ റിപ്പോർട്ട്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഉയരപ്പാതയായ അരൂർ തുറവൂർ ഉയരപ്പാതയുടെ നിർമ്മാണത്തെ തുടർന്ന് ഈ മേഖലയിലെ ജനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഗതാഗത കുരുക്കിനു പുറമെ അപകടങ്ങളും ഇവിടെ പതിവ് സംഭവമാണ്. രാജ്യത്തെ തന്നെ ഒറ്റത്തുണിൽ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ 6 വരെ ഉയരപ്പാതയാണ് അരൂരിൽ നിർമ്മിക്കുന്നത്. നിർമ്മാണം തുടങ്ങി 1.5 വർഷം പൂർത്തിയാകുമ്പോഴേക്കും 45 മീറ്റർ 4 വരി പാതയിൽ മധ്യത്തിൽ നിന്ന് ഇരുവശവുമായി റോഡ് കെട്ടിയടച്ചതോടെ ഇവിടെ ഗതാഗത കുരുക്ക് പതിവ് സംഭവമാണ്. മഴക്കാലമായതോടെ സ്ഥിതി കൂടുതൽ വഷളായി. രണ്ടു വർഷത്തിന് മുമ്പ് മന്ത്രി റിയാസ്, MLA ഡെലീമ, MLA MMA എഞ്ചിനീയർമാരും, ഏതാ ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള BW എഞ്ചിനീയർമാർ ഇവിടെ വന്നിട്ട് പറഞ്ഞ് ഇത് ക്ലിയറാക്കി തരാമെന്ന് പറഞ്ഞാൽ പോയത് ഉറപ്പ് കൊടുത്തതാ ഞങ്ങൾക്ക് 24 മണിക്കൂർ ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞ് അവർ ഉറപ്പൊന്നും പോയ മന്ത്രി ഉൾപ്പെടെ ആകപ്പാടെ കൊണ്ടുവന്ന ഒരു മീ ലോറിയിൽ കുറച്ച് മെച്ചിൽ കൊണ്ടുവന്ന് കെട്ടിടക്കും പോയി. മഴ മാറുന്ന മുറയ്ക്ക് റോഡ് സഞ്ചാരയോഗ്യമാക്കാമെന്നായിരുന്നു കളക്ടർ നൽകിയ ഉറപ്പ്. ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല. കഴിഞ്ഞ ആഴ്ച വെയിലായിരുന്നപ്പോൾ പൊടി കൊണ്ട് ഇവിടെ നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇതെന്തെങ്കിലും ഒരു ശാശ്വതമായിട്ടാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം വേണം. വർഷത്തിനുള്ളിൽ പണി പൂർത്തിയാക്കാമെന്നാണ് കരാറുകാർ പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 1.5 വർഷം പൂർത്തിയാകുമ്പോഴേക്കും ഈ മേഖലയിൽ വാഹനാപകടങ്ങളിലും മറ്റുമായി 25 ഓളം ആളുകളാണ് കൊല്ലപ്പെടുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇവിടുത്തെ ജനകീയ സമിതി വിഷയത്തിൽ കാര്യമായി ഇടപെടുന്നത്. അങ്ങനെയാണ് താൽക്കാലിക ആശ്വാസമായെങ്കിലും റോഡ് തൽക്കാലത്തേക്ക് ടാർ ചെയ്ത് നൽകാമെന്ന് കളക്ടർ ഉൾപ്പെടെ ജനങ്ങൾക്ക് ഉറപ്പു നൽകിയിരിക്കുന്നത്. അരൂർ ഉയരപ്പാത നിർമ്മാണ സ്ഥലത്തു നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അഖിലശ്രീ ഇൻ റിപ്പോർട്ടർ.